എല്ലാവർക്കും ഗാന്ധി ക്യൂസ് 2020 വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ പാർട്ട് 6 വീഡിയോ ആണ്. നമ്മളിവിടെ 60 ചോദ്യങ്ങളാണ് പങ്കുവയ്ക്കാൻ പോകുന്നത്. ഒക്ടോബർ 2 നടക്കുന്ന ക്യൂസ് മത്സരത്തിന് ഉപകാരപ്പെടുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ നോട്ടിഫിക്കേഷൻസിൽ ഓൾ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. കരംചന്ദ് ഗാന്ധി എന്ന ഗാന്ധിജി ജനിച്ചത് എന്ന്, ഗാന്ധിജി ജനിച്ചത് എന്ന്. ഉത്തരം 1869 ഒക്ടോബർ 2. ചോദ്യം, ഗാന്ധിജിയുടെ ജന്മസ്ഥലം. ഗാന്ധിജിയുടെ ജന്മസ്ഥലം. ഉത്തരം, ഗുജറാത്തിലെ പോർബന്തർ. ഗുജറാത്തിലെ പോർബന്തർ. ചോദ്യം, ഗാന്ധിജി മെട്രിക്കുലേഷൻ പരീക്ഷ പാസ്സായ വർഷം. മെട്രിക്കുലേഷൻ പരീക്ഷ പാസ്സായ വർഷം. ഉത്തരം 1887. 1887. ചോദ്യം, എത്രാം വയസ്സിലാണ് ഗാന്ധിജി കസ്തൂർബയെ വിവാഹം കഴിച്ചത്? എത്രാം വയസ്സിലാണ് ഗാന്ധിജി കസ്തൂർബയെ വിവാഹം കഴിച്ചത്? ഉത്തരം 13 വയസ്സിൽ. ഉത്തരം 13 വയസ്സിൽ. ചോദ്യം, കുട്ടിക്കാലത്ത് മാംസഭക്ഷണം കഴിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സുഹൃത്ത്. മാംസഭക്ഷണം കഴിക്കാൻ പ്രേരിപ്പിച്ച സുഹൃത്ത്. ഉത്തരം ഷേഖ് മെഹ്താബ്. ഷേഖ് മെഹ്താബ്. ചോദ്യം, കുട്ടിക്കാലത്ത് ഗാന്ധിജി ആഴത്തിൽ സ്വാധീനിച്ച നാടകങ്ങൾ. ഗാന്ധിജിയെ ആഴത്തിൽ സ്വാധീനിച്ച നാടകങ്ങൾ. ഉത്തരം ശ്രാവണ പിതൃഭക്തി, ഹരിചന്ദ്ര. ചോദ്യം, മെട്രിക്കുലേഷൻ പാസ്സായ ഗാന്ധിജിയെ നിയമം പഠിക്കാൻ ഇംഗ്ലണ്ടിൽ വിടണം എന്ന് ഉപദേശിച്ച കുടുംബസുഹൃത്ത് ആരി. കുടുംബസുഹൃത്ത് ആരി. ഉത്തരം മാവുജി ദേവ. ഉത്തരം മാവുജി ദേവ. ചോദ്യം, പുകവലിക്കാൻ പണം മോഷ്ടിച്ചതിനെ കുറിച്ച് ഗാന്ധിജി കുറ്റബോധത്തോടെ ആർക്കാണ് കത്തെഴുതിയത്? കുറ്റബോധത്തോടെ ആർക്കാണ് കത്തെഴുതിയത്? ഉത്തരം സ്വന്തം അച്ഛന്. ചോദ്യം, കത്തിയവാറിലെ നാട്ടുരാജ്യങ്ങളിൽ ഗാന്ധി കുടുംബത്തിലെ അംഗങ്ങൾ തലമുറയായി ഒരു പദവി വഹിച്ചിരുന്നു, എന്താണിത്? ഉത്തരം പ്രധാനമന്ത്രി പദവി. ചോദ്യം, ആദ്യമായി ലണ്ടനിലെത്തിയ ഗാന്ധിജിയെ വിക്ടോറിയ ഹോട്ടലിൽ സന്ദർശിച്ച് ഇംഗ്ലീഷിലെ രീതികളെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു ഒരു ഇന്ത്യക്കാരനാണ്, അദ്ദേഹത്തിൻ്റെ പേര് എന്ത്? ഉത്തരം പി ജെ മെഹ്ത്ത. പി ജെ മെഹ്ത്ത. ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ പരിശോധനയ്ക്കെത്തിയ ആൾ കേട്ടെഴുതാൻ നൽകിയ വാക്കുകളിൽ ഒന്ന് ഗാന്ധിജി തെറ്റിച്ച കഥ പ്രസിദ്ധമാണല്ലോ, ഏതായിരുന്നു ആ വാക്ക്? ഉത്തരം കെറ്റിൽ. ചോദ്യം, സസ്യഭക്ഷണത്തെക്കുറിച്ച് ലണ്ടനിൽ വെച്ച് ഗാന്ധിജി ആദ്യമായി വായിച്ച പുസ്തകം ഏത്? ഉത്തരം സസ്യഭക്ഷണവാദം. ചോദ്യം, സസ്യബുക്കുകൾക്കായി ഇംഗ്ലണ്ടിലെ ബേസ് വാട്ടറിൽ ഗാന്ധിജി ഒരു ക്ലബ്ബ് തുടങ്ങി, ആരായിരുന്നു അതിൻ്റെ ഉപാധ്യക്ഷൻ? ഉത്തരം സർ എഡ്വിൻ അർണോൾഡ്. ചോദ്യം, ഗാന്ധിജി ബ്രഹ്മചര്യ പ്രതിജ്ഞയെടുത്ത വർഷം. ഗാന്ധിജി ബ്രഹ്മചര്യ പ്രതിജ്ഞയെടുത്ത വർഷം. ഉത്തരം 1906. 1906. ചോദ്യം, ഗാന്ധിജി എത്ര വർഷം ഇംഗ്ലണ്ടിൽ കഴിഞ്ഞു? ഗാന്ധിജി എത്ര വർഷം ഇംഗ്ലണ്ടിൽ കഴിഞ്ഞു? ഉത്തരം 3 വർഷം. 3 വർഷം. ചോദ്യം, സത്യത്തെ അറിയാൻ ഏറ്റവും പ്രയോജനപ്പെടുന്ന ഗ്രന്ഥമായി ഇതിനെ ഞാനിപ്പോൾ കണക്കാക്കുന്നു, ഏത് ഗ്രന്ഥത്തെക്കുറിച്ചാണ് ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞത്? ഉത്തരം ഭഗവത്ഗീത. ഉത്തരം ഭഗവത്ഗീത. ചോദ്യം, ഗാന്ധിജിയെ ഏറെ സ്വാധീനിച്ച പുസ്തകമാണ് ഞാനെങ്ങനെ തിയോസഫിസ്റ്റായി. ഈ പുസ്തകം എഴുതിയത് ആര്? ഉത്തരം ആനി ബസൻറ്റ്. ഉത്തരം ആനി ബസൻറ്റ്. ചോദ്യം, വക്കീലായ ഗാന്ധിജി ആരുടെ ഉടമസ്ഥതയിലുള്ള വ്യാപാര സ്ഥാപനത്തെ കേസിൽ സഹായിക്കാനാണ് ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയത്? ഉത്തരം ദാദാ അബ്ദുള്ള. ഉത്തരം ദാദാ അബ്ദുള്ള. ചോദ്യം, ഗാന്ധിജി ആദ്യമായി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയ വർഷം. ആദ്യമായി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയ വർഷം. ഉത്തരം 1893. 1893. ചോദ്യം, ദക്ഷിണാഫ്രിക്കയിൽ ഒരു മജിസ്ട്രേറ്റ് തലപ്പാവ് ധരിച്ച് കോടതിയിൽ പ്രവേശിക്കാൻ ഗാന്ധിജിക്ക് അനുവാദം നൽകിയില്ല, ഏതായിരുന്നു ആ കോടതി? ഉത്തരം ഡർബൻ കോടതി. ഉത്തരം ഡർബൻ കോടതി. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ എത്തിയത് എന്ന്? ഉത്തരം 1896. 1896.
ചോദ്യം: ഏത് സുഹൃത്തിൻ്റെ സഹായത്തോടെയാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആശുപത്രി തുടങ്ങിയത്? ഏത് സുഹൃത്തിൻ്റെ സഹായത്തോടെയാണ്? ഉത്തരം: പാഴ്സി റസ്റ്റം ജി. പാഴ്സി റസ്റ്റം ജി. ചോദ്യം: ദക്ഷിണാഫ്രിക്കയിൽ ബ്രിട്ടീഷുകാരും ബൂവർമാരും തമ്മിൽ നടന്ന യുദ്ധത്തിൽ ഗാന്ധിജി ആരെയായിരുന്നു പിന്തുണച്ചത്? ഉത്തരം: ബ്രിട്ടനെ. ഉത്തരം: ബ്രിട്ടനെ. ചോദ്യം: ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി ആരംഭിച്ച പത്രം? ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി ആരംഭിച്ച പത്രം? ഉത്തരം: ഇന്ത്യൻ ഒപ്പീനിയൻ. ഉത്തരം: ഇന്ത്യൻ ഒപ്പീനിയൻ. ചോദ്യം: ജോൺ ഡസ്കിൻ്റെ ഒരു പുസ്തകം ഗാന്ധിജിയുടെ വീക്ഷണങ്ങളെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്, ഏതാണിത്? ഉത്തരം: അൺ ടു ദിസ് ലാസ്റ്റ്. ഉത്തരം: അൺ ടു ദിസ് ലാസ്റ്റ്. ചോദ്യം: ടോൾസ്റ്റോയ് ഫാം തുടങ്ങാൻ ഗാന്ധിജിക്ക് ഭൂമി സംഭാവന ചെയ്തത് ആര്? ടോൾസ്റ്റോയ് ഫാം തുടങ്ങാൻ ഗാന്ധിജിക്ക് ഭൂമി സംഭാവന ചെയ്തത് ആര്? ഉത്തരം: ഹെർമൻ കല്ലൻബാക്ക്. ഹെർമൻ കല്ലൻബാക്ക്. ചോദ്യം: ഏത് വിഖ്യാത റഷ്യൻ സാഹിത്യകാരനുമായാണ് ഗാന്ധിജിക്ക് കത്തിടപാടുകൾ ഉണ്ടായിരുന്നത്? ഗാന്ധിജിക്ക് കത്തിടപാടുകൾ ഉണ്ടായിരുന്നത്? ഉത്തരം: ലിയോ ടോൾസ്റ്റോയ്. ഉത്തരം: ലിയോ ടോൾസ്റ്റോയ്. ചോദ്യം: സാമൂഹ്യ പരിവർത്തനത്തെക്കുറിച്ചുള്ള ആശയങ്ങൾ ചേർത്ത് 1909 ഗാന്ധിജി പ്രസിദ്ധീകരിച്ച പുസ്തകം? ഉത്തരം: ഹിന്ദു സ്വരാജ്. ഉത്തരം: ഹിന്ദു സ്വരാജ്. ചോദ്യം: ഗാന്ധിജി 1915 സത്യാഗ്രഹ ആശ്രമം സ്ഥാപിച്ചത് എവിടെ? സത്യാഗ്രഹ ആശ്രമം സ്ഥാപിച്ചത് എവിടെ? ഉത്തരം: സബർമതി തീരത്ത്. ഉത്തരം: സബർമതി തീരത്ത്. 1919 April 6 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ രാജ്യമെമ്പാടും ഹർത്താൽ ആചരിച്ചു. എന്തിനോടുള്ള പ്രതിഷേധമായിരുന്നു ഈ ഹർത്താൽ? ഉത്തരം: റൗലറ്റ് നിയമത്തോട്. റൗലറ്റ് നിയമത്തോട്. ചോദ്യം: 1919 ഗാന്ധിജി പത്രാധിപരായി 2 പ്രസിദ്ധീകരണങ്ങൾ തുടങ്ങി, ഏതൊക്കെയാണവ? പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം: യങ് ഇന്ത്യ നവജീവൻ. യങ് ഇന്ത്യ നവജീവൻ. ചോദ്യം: ഇന്ത്യയിലെ സാധാരണക്കാരായ കൃഷിക്കാരുടെ വേഷമേ ഇനി ധരിക്കൂ എന്ന് ഗാന്ധിജി പ്രഖ്യാപിച്ചത് എവിടെ വെച്ച്? ഉത്തരം: മധുരയിൽ വെച്ച്. മധുരയിൽ വെച്ച്. ചോദ്യം: ദണ്ഡിയാത്രയ്ക്ക് തുടക്കമിട്ടുകൊണ്ട് ഗാന്ധിജി സബർമതിയിൽ നിന്ന് ദണ്ഡിയിലേക്ക് യാത്ര തിരിച്ചതെന്ന്? ഉത്തരം: 1930 March 12. ചോദ്യം: ദണ്ഡിയാത്രയിൽ ഗാന്ധിജിക്കൊപ്പം എത്ര പേരുണ്ടായിരുന്നു? ദണ്ഡിയാത്രയിൽ ഗാന്ധിജിക്കൊപ്പം എത്ര പേരുണ്ടായിരുന്നു? ഉത്തരം: 78. ഉത്തരം: 78. ചോദ്യം: ദണ്ഡി കടൽ തീരത്ത് ഗാന്ധിജിയും അനുയായികളും നിയമം ലംഘിച്ച് ഉപ്പുകുറുക്കിയതെന്ന്? ഉപ്പുകുറുക്കിയതെന്ന്? ഉത്തരം: 1930 April 6. 1930 April 6. ചോദ്യം: ഗാന്ധി ഇർവിൻ സന്ധി നടപ്പിൽ വന്ന വർഷം? ഗാന്ധി ഇർവിൻ സന്ധി നടപ്പിൽ വന്ന വർഷം? ഉത്തരം: 1931. ഉത്തരം: 1931. ചോദ്യം: രണ്ടാം വട്ടമേശ സമ്മേളനം നടന്നത് എന്ന് എവിടെ? രണ്ടാം വട്ടമേശ സമ്മേളനം നടന്നത് എന്ന് എവിടെ? ഉത്തരം: 1931 ലണ്ടൻ. 1931 ലണ്ടൻ. ചോദ്യം: രണ്ടാം വട്ടമേശ സമ്മേളനം കഴിഞ്ഞുള്ള യാത്രയിൽ സ്വിറ്റ്സർലൻഡിൽ വെച്ച് ഗാന്ധി സന്ദർശിച്ച ഫ്രഞ്ച് സാഹിത്യകാരൻ? ഫ്രഞ്ച് സാഹിത്യകാരൻ. ഉത്തരം: റൊമേൻ റോളൻഡ്. ഉത്തരം: റൊമേൻ റോളൻഡ്. ചോദ്യം: ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ 1933 പ്രസിദ്ധീകരണം ആരംഭിച്ച വാരിക? പ്രസിദ്ധീകരണം ആരംഭിച്ച വാരിക 1933. ഉത്തരം: ഹരിജൻ. ഉത്തരം: ഹരിജൻ. ചോദ്യം: ഗാന്ധിജിയുടെ മക്കൾ ആരെല്ലാം? ഗാന്ധിജിയുടെ മക്കൾ ആരെല്ലാം? ഉത്തരം: ഹരിലാൽ, മണിലാൽ, രാമദാസ്, ദേവദാസ്. ചോദ്യം: എൻ്റെ 32 പ്രയത്നമാകെ പാഴായിപ്പോയി, ഗാന്ധിജി ഇങ്ങനെ വിലപിച്ചത് എപ്പോൾ? ഉത്തരം: ഇന്ത്യ വിഭജന സമയത്ത്. ഇന്ത്യ വിഭജന സമയത്ത്. ചോദ്യം: ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കുന്ന മലയാളി? ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കുന്ന മലയാളി? ഉത്തരം: ബാരിസ്റ്റർ ജി പരമേശ്വരൻ പിള്ള. ബാരിസ്റ്റർ ജി പരമേശ്വരൻ പിള്ള. ചോദ്യം: ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം ഏതായിരുന്നു? ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം ഏതായിരുന്നു? ഉത്തരം: 1901 സമ്മേളനം.
ചോദ്യം: ഇന്ത്യൻ ഒപ്പീനിയൻ പത്രം ഏതൊക്കെ ഭാഷകളിൽ പ്രസിദ്ധീകരിച്ചിരുന്നു? ഇന്ത്യൻ ഒപ്പീനിയൻ പത്രം ഏതൊക്കെ ഭാഷകളിൽ പ്രസിദ്ധീകരിച്ചിരുന്നു? ഉത്തരം: ഗുജറാത്തി, ഹിന്ദി, തമിഴ്, ഇംഗ്ലീഷ്. ചോദ്യം: സത്യാഗ്രഹം എന്ന വാക്ക് ഗാന്ധിജി ആദ്യമായി പ്രയോഗിച്ചത് എന്ന്? ഉത്തരം: 1908 ജനുവരി 10. ചോദ്യം: അർദ്ധനഗ്നായ ഫക്കീർ എന്ന് മഹാത്മാഗാന്ധിയെ വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം: വിൻസ്റ്റൺ ചർച്ചിൽ. ചോദ്യം: ഗാന്ധിജിയെ ട്രെയിനിൽ നിന്ന് ഇറക്കി വിട്ട റെയിൽവേ സ്റ്റേഷൻ എവിടെയാണ്? ഉത്തരം: പീറ്റർ മാരിറ്റ്സ്ബർഗ്. ചോദ്യം: ജോൺ ഡസ്കിൻ്റെ അൺ ടു ദി ലാസ്റ്റ് എന്ന പുസ്തകത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഗാന്ധിജി 1904 ഡർബനിൽ തുടങ്ങിയ സ്ഥാപനം? ഉത്തരം: ഫീനിക്സ് സെറ്റിൽമെൻറ്റ്. ചോദ്യം: ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജിയെ എത്ര തവണ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്? ഉത്തരം: ആറ് തവണ. ചോദ്യം: മഹാത്മാഗാന്ധി ആദ്യമായി കേരളത്തിൽ എത്തിയത് എന്ന്? ഉത്തരം: 1920 ഓഗസ്റ്റ് 18. ചോദ്യം: ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ഉത്തരം: ഖിലാഫത്ത് സമരത്തിൻ്റെ പ്രചാരണം. ചോദ്യം: 1925 മാർച്ച് 8 ഗാന്ധിജി രണ്ടാം വട്ടം കേരളത്തിലെത്തി. ഏത് സമരവുമായി ബന്ധപ്പെട്ടായിരുന്നു ഇത്? ഉത്തരം: വൈക്കം സത്യാഗ്രഹം. ചോദ്യം: അവസാനമായി മഹാത്മാഗാന്ധി കേരളം സന്ദർശിച്ചത് എന്ന്? ഉത്തരം: 1937 ജനുവരി 13. ചോദ്യം: ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെ? ഉത്തരം: ക്ഷേത്രപ്രവേശന വിളംബരം. ചോദ്യം: 1920 ഓഗസ്റ്റിൽ ഗാന്ധിജി ബ്രിട്ടീഷ് സർക്കാരിനെതിരെ രൂപം നൽകിയ പ്രസ്ഥാനം? ഉത്തരം: നിസ്സഹകരണ പ്രസ്ഥാനം. ചോദ്യം: ഏതു പ്രസ്ഥാനത്തെ സഹായിക്കാനാണ് ബാലഗംഗാധര തിലക് സ്വരാജ് ഫണ്ട് രൂപീകരിച്ചത്? ഏത് പ്രസ്ഥാനത്തെ സഹായിക്കാനാണ്? ഉത്തരം: നിസ്സഹകരണ പ്രസ്ഥാനം. ചോദ്യം: നിസ്സഹകരണ പ്രസ്ഥാനത്തിന് തുടക്കമിടാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം. ഉത്തരം: 1920 കൊൽക്കത്ത സമ്മേളനം. ചോദ്യം: ഹിന്ദു മുസ്ലിം ഐക്യത്തിനായി 100 വർഷം കൂടുമ്പോൾ ലഭിക്കുന്ന സുവർണാവസരം ഗാന്ധിജി ഇങ്ങനെ വിശേഷിപ്പിച്ചത് എന്തിനെ? ഉത്തരം: ഖിലാഫത്ത് പ്രക്ഷോഭത്തെ. ചോദ്യം: ഏതു സംഭവത്തിൽ മനം നൊന്താണ് ഗാന്ധിജി നിസ്സഹകരണ സമരം പിൻവലിച്ചത്? ഉത്തരം: ചൗരിചൗരയിലെ പോലീസ് സ്റ്റേഷൻ ആക്രമണം. ഇന്നത്തെ കമൻറ്റ് ബോക്സിന് ഇതാണ്. ഗാന്ധിജിയുടെ ഇംഗ്ലീഷ് പുത്രിമാർ എന്നറിയപ്പെടുന്നത് ആരൊക്കെ? ഉത്തരങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. പാർട്ട് 7 വീഡിയോ നാളെ ഉണ്ടായിരിക്കുന്നതാണ്.